അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹന ഗതാഗതം കുമ്പളങ്ങിയിലൂടെ തിരിച്ചുവിടുന്നതിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. അധികാരികൾ കുമ്പളങ്ങിയിലെ റോഡരികിലുണ്ടായിരുന്ന തണൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളെല്ലാം മുറിച്ച് വഴിയൊരുക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ KSTBയുടെ നേതൃത്വത്തിൽ ലൈനുകളെല്ലാം ഉയർത്തി അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. BSNL കേബിളുകളും ഉയർത്തിക്കെട്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 40 അടി കണ്ടെയ്നറാണ് കുമ്പളങ്ങിയിലൂടെ കടത്തിവിടുവാനായി അധികാരികൾ തയ്യാറായിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെയും ട്രാഫിക്കിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും BSNLൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും എല്ലാം അധികാരികൾ പോലീസ് അധികാരികളെല്ലാം ഈ ഒരു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം കുമ്പളങ്ങിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ്. അവർ ട്രയൽ റൺ തടയുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെതിരാണ് ഈ സമരം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കുമ്പളങ്ങിക്കാരുടെ ആശങ്ക പരിഹരിക്കാതെയുള്ള ഒരു ട്രയൽ റണ്ണാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുമ്പളങ്ങിക്കാരുടെ ആശങ്ക പരിഹരിക്കാതെ ഒരിക്കലും ഇവിടെ കൂടി ഒരു വണ്ടി പോലും കടന്നു പോകില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉറപ്പാണ്. കുമ്പളങ്ങിക്കാരുടെ ആശങ്കകൾ മുഴുവനായി പരിഹരിക്കാതെ ഇതിനുള്ള പ്രാരംഭ നടപടികൾ എന്നുള്ള രീതിയിൽ ഇവിടെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ മുറിച്ച് തടസ്സമൊക്കെ നീക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് അവർ പറയുന്നത്. വൃക്ഷങ്ങളുടെ തടസ്സങ്ങളല്ല, നമ്മുടെ കുമ്പളങ്ങിയിലെ റോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. വീതിയുടെ കാര്യങ്ങൾക്കായാലും ഒരു 2 ബസ് വന്നാൽ പോലും ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയാൽ പോലും 5 മിനിറ്റ് വരെ ബ്ലോക്ക് ഉണ്ടാകുന്ന കുമ്പളങ്ങി പോലുള്ള ചെറിയൊരു വില്ലേജിൽ ഇതുപോലുള്ള വലിയ വലിയ കണ്ടെയ്നറുകളും വലിയ വാഹനങ്ങളും വന്നു കഴിഞ്ഞാൽ ഉറപ്പായും കുമ്പളങ്ങിയിലെ ജനങ്ങൾക്ക് അത് യാത്ര ദുസ്സഹമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഒപ്പമായിരിക്കും. തീർച്ചയായിട്ടും ഇത് വളരെയൊരു ജനകീയ വിഷയം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, ഇത്തരത്തിലൊരു ആകാശപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ട്രയൽ റൺ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനുള്ളൊരു ബാധ്യത സർക്കാരിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഉണ്ട്. അത്തരത്തിൽ സമീപനം സ്വീകരിക്കാതെ നടത്തുന്ന ഈ ഒരു ട്രയൽ റണ്ണിന് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഈ കോൺഗ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ തടയുന്നു, വേറെ അക്രമത്തിൻ്റെ പാതയിൽ പോവാതെ മാന്യമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, KSTBയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സംയുക്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിനെ തടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 2:30 കുമ്പളങ്ങി എഴുപുന്ന പാലത്തിലൂടെ കടന്നു വന്ന ട്രെയിലറാണ് ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായപ്പോഴും കുമ്പളങ്ങി ഇല്ലിക്കൽ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നത്. ഒരു നീണ്ട നിരയാണ് വാഹനങ്ങളുടേത് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. സ്കൂളുകൾ വിട്ടുവന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒരു ദുരിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ട്രെയിലർ കടന്നു പോകുവാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെയുള്ള സ്വകാര്യ കേബിളുകളാണ് ഇത്തരത്തിൽ ബ്ലോക്കിന് കാരണമായതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ട്രയൽ റൺ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കുമ്പളങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബലോ.